നോക്ക്, ഒരു പട്ടവും ഒരു കുട്ടി. ഈ കുട്ടി പട്ടം പറപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പട്ടം ഇങ്ങനെ പൊങ്ങി പൊങ്ങി ആകാശത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുകയാണ്. കാറ്റിന്റെ ഗതി അനുസരിച്ച് കുട്ടി ഇങ്ങനെ നൂല് അയച്ചു വിട്ടുകൊണ്ടിരുന്നു. അങ്ങനെ പൊങ്ങി പൊങ്ങി നക്ഷത്രങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ച് ചന്ദ്രനിലെത്തണമെന്നായിരുന്നു പട്ടത്തിന്റെ മോഹം. അപ്പോഴാണ് ഒരു കിളി ഇങ്ങനെ പറന്നു വന്നത്. എന്ത് കിളിയാ മാഷേ? എന്ത് കിളിയാ തനിക്കിഷ്ടം? ശരി, എന്നാലൊരു പച്ച തത്ത തന്നെ ആയിക്കോട്ടെ. ഒരു തത്ത ആ വഴിക്ക് പറന്നിങ്ങനെ വന്നു. തത്തമ്മ അത്ഭുതപ്പെട്ടു പോയി. ഒരു കടലാസ് പട്ടം ഇത്ര ഉയരത്തിൽ പറക്കേ? തത്തമ്മ പട്ടത്തെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു, കൊള്ളാലോ നീയെ, കിളികൾക്ക് പോലും ഇത്ര ഉയരത്തിൽ പറക്കാൻ പറ്റില്ല. അപ്പോ അഹങ്കരിച്ചുകൊണ്ട് പട്ടം പറഞ്ഞു, ഇതിനേക്കാൾ എത്രയോ ഉയരത്തിൽ എനിക്ക് പറക്കാൻ കഴിയും. ആ നൂല് കെട്ടിയിരിക്കുന്ന കണ്ടോ? ആ നൂലിന്റെ അറ്റം പിടിച്ചിരിക്കുന്ന കുട്ടിയെ കണ്ടോ? അവൻ ആ നൂലിങ്ങനെ വലിച്ചു പിടിച്ചിരിക്കുകയാണ്. ആ നൂലില്ലായിരുന്നെങ്കിൽ പറന്നു പറഞ്ഞ് ഞാൻ ചന്ദ്രനിലെത്തുമായിരുന്നു എന്ന്. പച്ചത്തത്ത അത്ഭുതം കൊണ്ട് കണ്ണു വിഴിച്ചു. അവള് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ നൂല് പൊട്ടിച്ചു തരാം, നിനക്ക് ചന്ദ്രനിലേക്ക് പറക്കാവല്ലോ. അപ്പോ പട്ടം പറഞ്ഞു, എങ്കിലൊന്ന് വേഗം മുറിച്ചു തരൂ, ഈ കുട്ടി എന്നെ എന്റെ ഇഷ്ടത്തിന് പറക്കാൻ സമ്മതിക്കുന്നില്ല. തത്ത നൂലറുത്തു മുറിച്ചു. നൂല് മുറിഞ്ഞപ്പോ എന്ത് സംഭവിച്ചോന്നറിയോ? നിയന്ത്രണം വിട്ട പട്ടം തലയും കുത്തി താഴേക്ക് താഴേക്ക് വന്ന് പതിച്ചു. ഒടുവിൽ അതൊരു ചെളിക്കുണ്ടിൽ വന്ന് വീണു. പാവം കുട്ടി അത് കണ്ട് കരഞ്ഞുപോയി. നന്നായുള്ളൂ. എന്ത്? ആ പട്ടത്തിന്റെ അഹങ്കാരം. കുട്ടികളെ, നിങ്ങളാണ് ഉയരത്തിൽ പറക്കുന്ന പട്ടങ്ങൾ. പട്ടം പറപ്പിക്കുന്ന കുട്ടി എന്നെ പോലുള്ള മാഷന്മാരും. എത്ര ഉയരത്തിലും നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാൻ. ആ നൂല് ഒരു ബന്ധനമായിട്ട് കാണരുത്. അത് പൊട്ടിച്ചു കളഞ്ഞാൽ നിയന്ത്രണം വിട്ട് താഴെ ചെളിക്കുണ്ടിൽ വീഴും.